ഹായ് ഡിയേഴ്സ്, നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു പ്ലാന്റാണ് അക്യുമിനസ് പ്ലാന്റ്. ഇതിൻ്റെ 10 വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ചെറിയ പ്ലാന്റാണ്. ഇപ്പോൾ തന്നെ നിറയെ പൂക്കളുണ്ട്. അതും നല്ല ലെയേഴ്സ് ഉള്ള വെറൈറ്റിയാണ്. ലെയർ ഉള്ളതും ലെയർ ഇല്ലാത്തതുമായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് നമ്മൾ കോംബോ ഓഫറിൽ കൊടുക്കുന്നത്. ഇതിന് നമുക്ക് 10 വെറൈറ്റീസിന് 480 രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ വേണ്ടവർക്ക് ഈ ഒരു കോംബോ ഓഫറും വാങ്ങാം കേട്ടോ. ഇന്നത്തെ ഓഫർ വീഡിയോ ഇതല്ല, ഒരുപാട് ഫ്രീ പ്ലാൻസ് ഉള്ള ഒരു ഓഫർ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഒത്തിരി പ്ലാൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഒക്കെ ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ്. അപ്പോൾ പ്ലാന്റ് കാണിക്കുന്നതിൻ്റെ ഒപ്പം അതിനകത്ത് ഓരോ നമ്പേഴ്സും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിലുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നമ്പേഴ്സ് ഇടുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്പർ വാട്സപ്പ് ചെയ്ത് തരാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. അതും അല്ലെങ്കിൽ കാറ്റലോഗിൽ വന്ന് നോക്കിയിട്ട് എല്ലാ പ്ലാൻസും ചെക്ക് ചെയ്തിട്ടും മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഓഫറിൽ വരുന്ന പ്ലാൻസിന് നമുക്ക് 5 വെറൈറ്റീസ് എടുക്കുമ്പം 350 റുപ്പീസ് ആണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത്. അപ്പോൾ 5 പ്ലാന്റ് എടുക്കുമ്പം നമുക്ക് 6-ാമതൊരു പ്ലാന്റ് ഫ്രീ ആയിട്ട് എടുക്കാവുന്നതാണ്. അതാണ് ഓഫറിൻ്റെ പ്രത്യേകത. പക്ഷേ നമ്മൾ 5 പ്ലാന്റിന് പകരം 10 പ്ലാന്റാണ് ഈ ഒരു കോംബോയിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 പ്ലാന്റ് ഫ്രീ ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ 5 പ്ലാന്റിന് 350, 10 പ്ലാന്റിന് 700 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റാണ് കേട്ടോ. നമുക്ക് 5 പ്ലാന്റിന് 1 പ്ലാന്റ് ഫ്രീ 350 രൂപ റേറ്റ് വരുന്നത്. 10 പ്ലാന്റാവുമ്പം 700 രൂപ റേറ്റ്, 2 പ്ലാന്റ് ഫ്രീ. ഇനി 15 പ്ലാന്റിനും 20 പ്ലാന്റിനും കൂടി നമ്മൾ ഓഫർ തരുന്നുണ്ട്. അതിൻ്റെ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ 15 പ്ലാന്റ് വാങ്ങുമ്പോൾ നമുക്ക് 3 പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടും. അതുമാത്രമല്ല 900 രൂപയെ ടോട്ടൽ കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നുള്ളൂ. ഇനി നമ്മൾ 20 പ്ലാന്റാണ് വാങ്ങുന്നതെങ്കിൽ 5 പ്ലാന്റാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അതിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത് 1250 രൂപയാണ് കേട്ടോ. അപ്പോൾ 15 പ്ലാന്റിനും 20 പ്ലാന്റിനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഓഫർ റേറ്റാണ് വരുന്നത്. ഇനി നമുക്ക് ഓരോ പ്ലാന്റും എടുത്ത് പരിചയപ്പെടാം. ഇതാണ് ബ്രൈഡൽ ബൊക്കയുടെ യെല്ലോ കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന ചെടി. ഇതാണ് നമ്മുടെ 1-ാമത്തെ ചെടി കേട്ടോ. ഇതിലുണ്ടാവുന്ന പൂക്കളാണ് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇനി 2-ാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമോറോയിൻ്റെ ദ ഗ്രീൻ ലീഫും 3 കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന ഈ ഒരു ചെടിയാണ്. പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓഫറിൽ വാങ്ങുന്ന പ്ലാന്റ്സിൻ്റെ ഫ്രീ കിട്ടുന്ന പ്ലാന്റ്സും കൂടി ഈ കാറ്റലോഗിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ്സിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് ഫ്രീ പ്ലാന്റ്സും കൂടി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി 3-ാമത്തെ പ്ലാന്റ് യെസ്റ്റർഡേ ടുഡേ ടുമോറോയിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇത് 4-ാമത്തെ പ്ലാന്റ്. ഇത് ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. അടുത്തത് നീലക്കൊടുവേരിയാണ്. പ്ലാന്റ് സൈസ് ഇതാണ്. ഒരു വൈറ്റിൽ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇതിനകത്ത് പൂക്കൾ വരുന്നത്. ഇത് ഒരിക്കലും നശിച്ചു പോകില്ലാത്തൊരു ചെടി കൂടിയാണ്. അടുത്തത് ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ല സൺലൈറ്റ് ഉള്ള സമയത്ത് നല്ല സമ്മറിലാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ 6-ാമത്തെ പ്ലാന്റ് വരുന്നത്. ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും. ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ ഇത്രയും പൂക്കളുണ്ട്. അപ്പോൾ പ്ലാന്റ് വലുതാവുമ്പോഴുള്ള കാര്യം പറയാനുണ്ടല്ലോ. ഇനി അടുത്തത് മണിമുല്ലയാണ്. മണിമുല്ലയും ഒരുപാട് പൂക്കളുണ്ടാവുന്ന ചെടിയാണ്. സീസണിലാണ് ഫ്ലവർ ഉണ്ടാവുക, പക്ഷെ ആ സമയത്ത് ഒത്തിരി പൂക്കളുണ്ടാവും. നാഗമുല്ല എന്നും മണിമുല്ലയ്ക്ക് നമ്മൾ പറയാറുണ്ട്. അടുത്തത് പാഷൻ ഫ്ലോറയാണ്. പാഷൻ ഫ്ലോറയുടെ റെഡും വയലറ്റും ഷെയ്ഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ഏതാണോ അത് ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ബോവർ വൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. നമ്മുടെ 9-ാമത്തെ പ്ലാന്റാണ്. ഇതിന് നല്ലൊരു റോസ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ഇതിൻ്റെ നോർമൽ വെറൈറ്റിയും ഉണ്ട്, വെരിഗേറ്റഡും ഉണ്ട്, നോർമലും ഉണ്ട്. ഇതാണ് നോർമൽ വെറൈറ്റി. നോർമൽ വെറൈറ്റിയിൽ ഇത് ഈ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ 10-ാമത്തെ പ്ലാന്റാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. ഇതുപോലെ ഫ്ലവർ ഉണ്ടാവില്ല, എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാവില്ല. ഇത് ജാപ്പനീസ് ഹണി സൈക്കിളിൻ്റെ പ്ലാന്റാണ്. അടുത്തത് മധുമാലതി ക്രീപ്പറാണ്. ഇതുപോലെയാണ് മധുമാലതി ക്രീപ്പറിൽ പൂക്കൾ ഉണ്ടാവുന്നത്. പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇനി അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റാണ്. അപ്പോൾ ഹൈഡ്രാഞ്ചിയയുടെ ഏതെങ്കിലും ഒരു കളർ വെറൈറ്റി ആയിരിക്കും നമുക്ക് ഈ ഒരു കോംബോ ഓഫറിൽ വാങ്ങാൻ പറ്റുക. അപ്പോൾ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ഒന്നും ഇല്ലാത്തവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ്.
ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിപ്പോൾ റെഡാണ്, ബ്ലൂവും വൈറ്റും റോസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി അടുത്തത് ബ്ലൂ ഡേയ്സ് ആണ്. ഇതുപോലെയാണ് ബ്ലൂ ഡേയ്സിൽ പൂക്കൾ ഉണ്ടാവുന്നത്. ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അടുത്തത് 15-ാമത്തെ പ്ലാന്റ് ലെമൺ വൈൻ ആണ്. ഇതാണ് ലെമൺ വൈൻ്റെ പ്ലാന്റ് വരുന്നത്. ലെമൺ വൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ഉണ്ട്, അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ, 100 രൂപ വരുന്നുണ്ട്. വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ്, അത് ഈ ഒരു കോംബോ ഓഫറിലില്ല. ഈ കോംബോ ഓഫറിൽ നമ്മൾ 41 വെറൈറ്റി പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് നമുക്ക് 20 വെറൈറ്റി വരെ ചൂസ് ചെയ്ത് വാങ്ങാൻ പറ്റുന്നത്. അടുത്തത് ഗാർലിക് വൈനാണ്. ഇതാണ് ഗാർലിക് വൈൻ്റെ പൂക്കൾ. നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ ഗാർലിക്കിൻ്റെ സ്മെല്ലോട് കൂടിയിട്ട് പൂക്കളും ഇലയൊക്കെ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുന്നത്. ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാവും. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു കളർ മങ്ങും. അപ്പോൾ 2 ഷെയ്ഡിൽ ഇതുപോലെ പൂക്കളുണ്ടാവും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇനി അടുത്തത് വരുന്നത് ബൊളീവിയൻ സൺസെറ്റ് ആണ്. നമ്മുടെ 17-ാമത്തെ പ്ലാന്റ് ആണ്. ഓറഞ്ച് കളറിൽ ഗോൾഡ് ഫിഷ് പോലെ ഇതുപോലെ പൂക്കളുണ്ടാവും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് ലേഡി ഷൂ ആണ്. ലേഡി ഷൂവിൻ്റെ ഈ ഒരു ഡാർക്ക് കളർ വരുന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതുപോലെയുള്ള പ്ലാന്റ് ആയിരിക്കും. നല്ലൊരു ക്രീപ്പറാണ്. ഇനി അടുത്തത് വരുന്നത് ഇതിൻ്റെ തന്നെ യെല്ലോ കളറിൽ പൂക്കളുണ്ടാവുന്ന പ്ലാന്റ് ആണ്. ഇതൊക്കെ ഇതാ ഇതുപോലെ ഹാങ് ചെയ്ത് നിൽക്കും. പിന്നെ ചിലർക്കൊരു സംശയമുണ്ട്, ഇത് മറ്റുള്ള സ്ഥലത്തേക്ക് ചൂട് കൂടുതലുള്ള സ്ഥലത്തേക്ക് പൂക്കുക എന്നുള്ളത്. കുറച്ച് സമയം എടുക്കും കേട്ടോ പൂക്കാൻ. അടുത്തത് തുമ്പോജിയുടെ ഈ ഒരു ബ്ലൂ കളറാണ്. ഇതും നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. ലേഡി ഷൂ പോലെ തന്നെയാണ് ഇതിൻ്റെ ഇലകളൊക്കെ ഉണ്ടാവുക. ഒരേ ഫാമിലിയിൽ പെടുന്ന ചെടിയാണ് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ്. 21-ാമത്തെ ചെടി കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. അടുത്തത് മെല്ലോസ്റ്റോമയുടെ യെല്ലോ വെറൈറ്റിയാണ്. ഇതും നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. സമ്മറിലാണ് കേട്ടോ ഫ്ലവർ ചെയ്യുള്ളൂ. ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. സാധാരണ മെല്ലോസ്റ്റോമയായിട്ട് യാതൊരു സാമ്യമില്ല ഇലകൾക്ക്, പക്ഷെ പൂക്കൾ സെയിം ആണ് കേട്ടോ. അടുത്തത് ക്ലിയോഡൻഡ്രൻ അല്ലെങ്കിൽ വെള്ളക്കൊന്ന മണിക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇനി അടുത്തത് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലോറോ പെറ്റാലം. ഇലകളും പൂക്കളും ഒക്കെ ഇതുപോലെ കളറിൽ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് ഇതാ ഇതുപോലെയാണ് വരുന്നത്. പൂക്കൾ ഇതുപോലെ വരും. നല്ല പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ പ്ലാന്റ് നമ്മൾ വെക്കാൻ, അല്ലെങ്കിൽ ഇത് ഫ്ലവർ ചെയ്യാൻ സമയമെടുക്കും. പ്രകാശം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ചെയ്യില്ല, ലീഫിന് ഇതുപോലെ കളറും കിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് ലെജസ്റ്റോമിയ അല്ലെങ്കിൽ മെയ് ഫ്ലവർ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. റെഡ് കളർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ കളർ വേണ്ടവർ മാത്രം ഈ പ്ലാന്റ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. ഈ കളർ മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് വരുന്നത് യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ. ഇതുപോലെ പൂക്കൾ ഉണ്ടാവുന്ന യെല്ലോ ജാസ്മിൻ ആണ്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇനി അടുത്തത് 27-ാമത്തേത് വോങ്കാവോങ്ക ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതുപോലെ പൂക്കളുണ്ടാവും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ പ്ലാന്റ് എല്ലാം നന്നായിട്ട് പൂക്കളുണ്ടാവുന്നതാണ്. ഇത് കാറ്റ്സ് ഗ്ലോ ആണ്. 28-ാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഇതാ ഇതുപോലെയാണ് വരുന്നത്. ഇതൊക്കെ സീസണൽ ഫ്ലോറിങ് ആണ് കേട്ടോ. നല്ല സൺലൈറ്റ് ഉള്ള സമയത്ത് നല്ല വേനൽക്കാലത്താണ് പൂക്കളുണ്ടാവുന്നത്. ഇത് സുഗന്ധരാജൻ. ഇതിന് ഇതുപോലത്തെ പൂക്കൾ നല്ല സ്മെല്ലുള്ള പൂക്കളാണ്. ഗാർഡേനിയയുടെ വെറൈറ്റിയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് പെട്രിയാണ്. പെട്രിയുടെ വയലറ്റ്, പിങ്ക്, വൈറ്റ് ഈ 3 കളേഴ്സിലും അവൈലബിൾ ആണ്. ഇപ്പോൾ വയലറ്റ്, ഇത് വൈറ്റ്, ഇനി അടുത്തത് വരുന്നത് പിങ്ക്. ഇതിന് നമ്മൾ കോഞ്ചിയ എന്ന് പറയും കേട്ടോ. കോഞ്ചിയ എന്നാണ് പറയുന്നത്. നമ്മൾ പെട്രിയുടെ വെറൈറ്റി ആയിട്ട് തന്നെ ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 3 വെറൈറ്റിയുടെ കോംബോ ഓഫർ വേറെ ഉണ്ട്. 270 ആണ് 3 വെറൈറ്റിക്ക് കോംബോയ്ക്ക് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് പെട്രിയുടെ 3 വെറൈറ്റീസ് വരുന്നത്. ഇതും നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ പ്ലാന്റ് സൈസൊക്കെ നല്ല റൂട്ട് വന്നിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ്. ഇത് ഇതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും. ഇനി അടുത്തത് അക്യുമിനസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ്. ഏതെങ്കിലും ഒരു കളറായിരിക്കും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ വെറൈറ്റീസിൽ നിന്ന് ഒരു കളർ ഇൻക്ലൂഡ് ചെയ്യും. അടുത്തത് 34-ാമത്തെ പ്ലാന്റ് ഓറഞ്ച് ട്രംപറ്റ് വൈൻ ആണ്. ഇതും സീസണൽ ഫ്ലവറിങ് ആണ്. നല്ലൊരു ക്രീപ്പറാണ്. നമുക്ക് ഒരു ഏരിയ ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തത് വരുന്നത് ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ വൈറ്റ് ആണ്. ഇതാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ചെടി ഇതുപോലെ ഉണ്ടാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്.
ഇനി അടുത്തത് വരുന്നത് ഈ ഒരു ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്, പൂച്ചവാലൻ എന്ന് പറയാറുണ്ട്, റെഡ് ക്യാറ്റ് സ്റ്റൈൽ. അതിൻ്റെ ഹാങ്ങിങ് വെറൈറ്റിയാണ്. ഇതുപോലെയാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇനി അടുത്തത് റുസേലിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇത് നല്ല ഒരു ക്രീപ്പർ പോലെ തന്നെ ഉണ്ടാവും, പക്ഷെ നമുക്കൊരു സ്റ്റിക്കൊക്കെ കൊടുത്ത് ബുഷാക്കി നിർത്താനും പറ്റുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ്. നല്ല സമ്മർ ആകുമ്പോഴേക്കും നിറയെ പൂക്കളുണ്ടാവും, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ റെഡ് കളറാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അടുത്തത് വരുന്നത് ഗോൾഡൻ ട്രയാലിസ് അല്ലെങ്കിൽ ത്രിസ്റ്റിലാഡിയ ക്രീപ്പർ എന്ന് പറയുന്ന ഈ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ബ്രൈഡൽ ബൊക്കയുടെ ഫ്ലവർ പോലെ തന്നെയാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ഇനി അടുത്തത് ഇതാണ് ഇതിനകത്തുള്ള ഒരേ ഒരു ഫ്ലവർ ഇല്ലാത്ത ചെടി. ഇത് പ്രിൻസസ് വൈനാണ്. ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവില്ല. അതായത് പോലെ നല്ല നൂല് നൂല് പോലെ തൂങ്ങിക്കിടക്കും, നല്ല ഭംഗിയാണ് കാണാൻ. ഇനി അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിനാണ്, 40-ാമത്തെ ചെടിയാണ്. അമേരിക്കൻ ജാസ്മിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതുപോലെയാണ്. എല്ലാം ഗ്രോ ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ചെടികളാണ്. അടുത്തത് പവിഴമുല്ലയാണ്. പവിഴമുല്ലയുടെ പ്ലാന്റ് സൈസ് ഇതുപോലെയാണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പം ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യേണ്ട, നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറാണ്. ഓഫറിൽ ഇഷ്ടം പോലെ പ്ലാന്റ്സ്, നമുക്കൊരു ഫുൾ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള പ്ലാന്റ്സ് ഫ്രീ ആയിട്ടും ഒരുപാട് പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാം ഇതുപോലെ ഗ്രോ ബാഗിൽ മണ്ണിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് നല്ല റൂട്ട് വന്നിട്ടുള്ള ചെടികളാണ്. അപ്പോൾ ഈ ഒരു ഓഫർ മിസ് ചെയ്യാതെ എല്ലാവരും വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.